ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തുതി. ദൈവത്തിന്റെ പദ്ധതി എന്നുള്ള നമ്മുടെ ടോക്കിന്റെ അടുത്തൊരു ഭാഗമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും അതിലേക്ക് സ്നേഹവന്ദനം. ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ഒരു ആമുഖമായിട്ടാണ് നമ്മൾ ഈ ടോക്ക് ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. നമുക്കറിയാം ഈ ലോകത്ത് സൃഷ്ടവായ ഒരു ദൈവവും പിന്നെ തൻ്റെ സൃഷ്ടികളുമാണ് ഉള്ളത്. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തിലെ മറ്റല്ലാതെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളതാണ്. അതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസം. ഉൽപ്പത്തി 1:1 തന്നെ നമുക്കത് കാണാം. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ബൈബിളിലെ ആദ്യ വാക്യം തന്നെ അപ്രകാരമാണ് തുടങ്ങുന്നത്. അത് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ ബൈബിളിലെ മറ്റൊന്നും നമുക്ക് അർത്ഥമായി വരികയില്ല. യാക്കോബ് 2:19 നോക്കുക. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. പിശാചുക്കൾ പോലും അത് വിശ്വസിക്കുന്നു, ഭയപ്പെട്ടു വിറക്കുകയും ചെയ്യുന്നു. നോക്കുക ഇവിടെ ഈ വചനത്തിൽ, യാക്കോബിന്റെ 2:19 ഈ വചനത്തിൽ പറയുന്നത് ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നല്ല തുടങ്ങുന്നത്, മറിച്ച് ദൈവം ഏകനാണ് എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ നല്ലത് തന്നെ. പിശാചുകൾ പോലും അത് വിശ്വസിക്കുന്നു, ഭയപ്പെട്ട് വിറയ്ക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ദൈവം ഏകനല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ഉണ്ട് എന്നാണ്. അതാണ് അതിൻ്റെ സാരം. അങ്ങനെ വരികിൽ അവരുടെ ആ വിശ്വാസം നല്ലതല്ല. തന്നെയുമല്ല, ആ വിശ്വാസത്താൽ പിശാചുകൾ ഭയപ്പെടുകയും വിറയ്ക്കുകയും ചെയ്യുന്നുമില്ല. പിശാചുകൾ മനുഷ്യരെക്കാളും ദൈവത്തെ കൂടുതൽ നന്നായി അറിയും. അതിനാൽ തന്നെ അവർ ദൈവത്തെ അനുസരിക്കുകയും ഭയപ്പെടുകയും വിറകൊള്ളുകയും ചെയ്യുന്നു. എന്നാൽ മനുഷ്യർ പലപ്പോഴും അങ്ങനെയല്ല. നമ്മൾ ദൈവത്തോട് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഒരു ആ ദൈവം ആരാണ് എന്ന് കൂടുതലായി അറിയേണ്ടത് ആണ് ആവശ്യം. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ കൂടി ഒരു ഇടർച്ചയായി വരും. ഹെബ്രായർ 6:18 അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. നോക്കുക ഇവിടെ നമുക്ക് കാണാം രണ്ട് കാര്യങ്ങൾ ഉണ്ട് എന്ന്. അവ മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ പറ്റാത്തതുമായ ആ രണ്ട് കാര്യങ്ങളാണ് എന്നും. കാരണം വചനത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഒരു ഉറപ്പ് നമുക്ക് എപ്പോഴും വേണം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എബ്രായം 13:8 യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്നും പറയുന്നു. അതുപോലെ യേശയ്യാവിൻ്റെ 40:8 ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. മലാഖി പ്രവാചകൻ 3:6 യഹോവയായ ഞാൻ മാറാത്തവൻ എന്ന് കാണാം. അതുപോലെ യാക്കോബിൻ്റെ 1:17 പറയുന്നു അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല എന്ന് പറയാം. സംഖ്യാപുസ്തകം 23:19 പറയുന്നു വ്യാജ പറയുവാൻ ദൈവം മനുഷ്യനല്ല. തുടർന്ന് പറയുന്നു താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ, താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ. അതിനാൽ തന്നെ ഈ ഭാഗങ്ങളിൽ നിന്നും ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുകയും ഉറപ്പിക്കുകയും വേണം. ഒന്ന്, ദൈവം ഒരിക്കലും മാറാത്തവനാണ് എന്നുള്ളതും രണ്ടാമത്തേത് ദൈവത്തിൻ്റെ വചനം മാറാത്തതും എന്നുള്ളതും. ഇത് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ആ വിശ്വാസം വെളിപ്പെടുത്തേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിലുള്ള അനുസരണയിലൂടെയാണ്. വിശ്വസിക്കുകയും എന്നാൽ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. അത്തരം ഒരു വിശ്വാസം കൊണ്ട് യാതൊരു ഫലപ്രാപ്തിയും ഉണ്ടാവുകയില്ല. വചനം തന്നെ അത് നമുക്ക് കാണിച്ചു തരുന്നു. നമുക്കറിയാം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം മരിച്ചതിനു തുല്യം. യാക്കോബിൻ്റെ 2:17 അത് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:1-5 വാക്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെ കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദ്യയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലതും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയതുമില്ല. നോക്കുക ഇവിടെ വചനം പറയുന്നു അവനിൽ ജീവനുണ്ടായിരുന്നുവെന്നും ജീവൻ മനുഷ്യരെ വെളിച്ചമായിരുന്നുവെന്നും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ജീവനാണ് ആ വെളിച്ചം. ഉൽപ്പത്തി 1:1 നമുക്ക് കാണാം. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു.
മൂന്നാം വാക്യത്തിൽ ഇപ്രകാരം കാണാം, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ഈ രണ്ട് ഭാഗങ്ങൾ, അതായത് ഉൽപ്പത്തി ഒന്നും ഒന്നും യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആദിയിലെ ആ വചനം ജീവനും യേശുവായിരുന്നു എന്നുള്ളത്. നമ്മൾക്ക് രക്ഷ നേടുവാൻ ആ യേശുവിൽ വിശ്വസിക്കാതെ സാധ്യമല്ല. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനും യേശു കർത്താവാണ്. ലൂക്കോസിന്റെ സുവിശേഷം പതിനേഴാം അധ്യായം അഞ്ച് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളെ നമുക്കൊന്ന് നോക്കാം. അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞു, കർത്താവിനോട്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കടുവുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്കുക എന്ന് അവനോട് പറയുമോ? അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നുകുടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നുകുടിച്ചു കൊള്ളുക എന്ന് പറയുകയില്ലയോ? തന്നോട് കൽപ്പിച്ച ദാസൻ ചെയ്തുകൊണ്ട് അവന് നന്ദി പറയുമോ? ആ വണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയുകയും. നോക്കുക, നമ്മൾ ഈ വചനഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ കർത്താവ് തന്റെ ശിഷ്യനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് ഇപ്പോഴും ഉള്ളതിലും അധികമായ ഒരു വിശ്വാസം ആവശ്യമില്ല എന്ന്. ഏറ്റവും ചെറിയ കടുകുമണിയെ ഉദ്ധരിച്ചാണ് കർത്താവ്, കടുകുമണിയോളം വിശ്വാസം മതി എന്നാണ് കർത്താവ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. തുടർന്ന് ദാസന്റെയും യജമാനന്റെയും ഒരു ഉപമ യേശു അവർക്ക് മനസ്സിലാക്കി പറയുന്നു. അതിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നതെന്നാൽ ഇത് വിശ്വാസത്തിൽ അവർ ചോദിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്ന മറുപടിയാണ്. അപ്പോൾ ഈ ദാസന്റെയും യജമാനന്റെയും ഉപമയും വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ഒരു ഉപമയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദാസൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് യജമാനൻ നന്ദി പറയേണ്ട ആവശ്യമില്ല എന്നതാണ്. അത് അവൻ്റെ ദൈനംദിന ജോലിയുടെ ഭാഗമാണ്. മറിച്ച് പലപ്പോഴും നമ്മൾ നമ്മുടെ ദാസന്മാർ ചെയ്യുന്ന പല ജോലികൾക്കും നന്ദി പറയാറുണ്ട്. അത് ഈ ലോകത്തിൻ്റെ ഒരു സമ്പ്രദായമാണ്, അത് ദൈവികമായ ഒരു നീതിയുടെ ഭാഗമല്ല. യജമാനന് ഒരു ദൗത്യമുണ്ട്, അതുപോലെ തന്നെ ദാസനും ഒരു ദൗത്യമുണ്ട്. നോക്കുക, ഇവിടെ യേശു വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് ഈ ഉപമ പറയുന്നത്. യേശു അവരെ മനസ്സിലാക്കി കൊടുക്കുന്നത് അവർക്ക് വിശ്വാസം കൂടുതലായി വേണ്ട, വെറും കടുകുമണിയോളം വിശ്വാസം മതിയെന്നും ആ വിശ്വാസം ഉപയോഗിക്കുന്നതിലാണ് കാര്യമെന്നുമാണ്. ദാസനെ യജമാനാക്കേണ്ട കാര്യവുമില്ല, യജമാനനെ ദാസനാക്കേണ്ട കാര്യവുമില്ല. ഇങ്ങനെയാണ് വിശ്വാസവും. വിശ്വാസം നമ്മുടെ ദാസനാണ്. വിശ്വാസത്താൽ നമ്മൾ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസം നമ്മൾ ഉപയോഗിക്കണം. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ യാതൊരു രീതിയിലും നിഷ്ക്രിയത്വം കാണിക്കരുത്. നമുക്ക് മാറി നിന്ന് വിശ്വാസത്തിൻ്റെ അതിൻ്റെ പ്രവൃത്തി ചെയ്യും എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല, അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മളെ വിശ്വാസത്താൽ നമ്മൾ നിർദ്ദേശം നൽകുകയും ആ വിശ്വാസം പ്രവൃത്തിയിൽ കൊണ്ടുവരികയും വേണം. നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസം എന്ന ഈ ദാസൻ നമ്മളെക്കാൾ അങ്ങേയറ്റം ശക്തനും പ്രാപ്തനുമാണ് എന്നുള്ളതാണ്. ദൈവഹിതപ്രകാരമുള്ള ഏത് കാര്യവും ഈ വിശ്വാസത്താൽ സാധ്യമാകും. വചനം പറയുന്നു നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ആ വിശ്വാസം മൂലം തന്നെ നമ്മൾ സൗഖ്യവും പ്രാപിച്ചിരിക്കുന്നു, ആ വിശ്വാസം മൂലം തന്നെ നമ്മൾ വിടുതലും വന്നിരിക്കുന്നു. ആ വിശ്വാസം എല്ലാം നൽകുവാൻ പോകുന്നതാണ്. ആ വിശ്വാസം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനും നിത്യതയോളം നടക്കുവാനും പോകുന്നതാണ്. അതിനാൽ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ആ വിശ്വാസത്താൽ അതിൻ്റെ വേല ചെയ്യിപ്പിക്കുക. നിഷ്ക്രിയത്വം യാതൊരു രീതിയിലും അനുവദിക്കരുത്. നമ്മുടെ അവിശ്വാസം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ വിശ്വാസത്തെ കെടുത്തുവാൻ ഒരു രീതിയിലും അനുവദിക്കരുത്. തുടർന്ന് നമുക്ക് നോക്കാം യോഹന്നാൻ പതിനേഴാം അധ്യായം മൂന്നാം വാക്യം, ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയിക്കുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. നാം മുമ്പേ ദൈവത്തിന് മാറിപ്പോകാത്തതായ രണ്ട് കാര്യങ്ങൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു രണ്ട് കാര്യം നാം ഇവിടെ കാണുന്നു. ഒന്ന്, ഏക സത്യദൈവമായ നിന്നെയും, അത് കഴിഞ്ഞ് ദൈവം അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും, അതായത് ദൈവത്തിൻ്റെ വചനം. വീണ്ടും രണ്ട് കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഇവിടെ കണ്ടു. രണ്ട് കൊരിന്ത്യർ അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം, അതിനോടൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു. ഇവിടെയും നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണുവാൻ സാധിക്കും.
ഒന്ന് അവൻ അവൻ അതായത് ദൈവം നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു എന്ന കാര്യവും രണ്ടാമത്തേത് നിരപ്പിന്റെ ശുശ്രൂഷ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നു എന്ന കാര്യവും അതായത് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒന്ന് ദൈവം ക്രിസ്തു മൂലം നമ്മളെ ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പിച്ചു രണ്ടാമത്തെ കാര്യം ആ നിരപ്പ് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു അതാണല്ലോ ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന ആ മഹത്തായ നിയോഗം അതിനുള്ള ശക്തിയും ദൈവം നമുക്ക് തന്നിരിക്കുന്നു ആ ശക്തി ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നു എന്നാൽ ആ ശക്തിയുടെ ഉറവിടം എന്നത് കർത്താവാണ് ചില വചനഭാഗങ്ങൾ കൂടെ നമുക്കത് മനസ്സിലാക്കാം മത്തായി 28 അധ്യായം 18 വാക്യത്തിലേക്ക് പോവുക യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതുപോലെ വെളിപാട് 1 അധ്യായം 18 വാക്യം ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് ലൂക്കോസ് 10 അധ്യായം 19 വാക്യം പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ദോഷവും വരുത്തുകയില്ല മർക്കോസ് 16 അധ്യായം 17 വാക്യം വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളിൽ സംസാരിക്കും നാം വായിച്ച ഈ വചനഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ക്രിസ്തുവാണ് അധികാരം ക്രിസ്തുവിനാണ് ക്രിസ്തുവിനാലാണ് നമുക്ക് ആ അധികാരം ലഭിച്ചിരിക്കുന്നത് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും മാത്രമല്ല മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കർത്താവിന്റെ കൈവശമാണ് ഉള്ളത് എന്ന് ഈ അധികാരമാണ് കർത്താവിൽ വിശ്വസിക്കുന്നതിനാൽ ആ നാമത്തിൽ നമ്മളെ ചെയ്യുവാൻ ഏൽപ്പിച്ചിരിക്കുന്നത് വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ നാവിനാണ് ആ ശക്തി തന്നിരിക്കുന്നതെന്ന് സുഭാഷിതങ്ങൾ 18 അധ്യായം 21 വാക്യം ജീവനും മരണവും നാവിന്റെ കൈകളിൽ ഇരിക്കുന്നു അത് ഉപയോഗിക്കുവാൻ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം തിന്നും വിശ്വാസത്താൽ നമ്മുടെ നാവിനെ യേശുവിൻ്റെ നാമത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിന് ശക്തി വരുന്നത് അതിന്മേലുള്ള കർത്താവിൻ്റെ അധികാരം നമ്മളാൽ സ്ഥാപിക്കപ്പെടുന്നത് എന്നാൽ വചനത്തിൽ ഇപ്രകാരം പറയുന്നു ലൂക്കോസ് 6:45 വാക്യത്തിൽ നമുക്കറിയാം ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത് നോക്കുക നാവ് ഇരിക്കുന്നത് നമ്മുടെ വായിലാണ് എന്നാൽ നാവ് പ്രസ്താവിക്കുന്നതോ നമ്മുടെ ഹൃദയത്തിലുള്ളതും ഇവിടെ ഹൃദയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ് അതിനാൽ തന്നെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് മനസ്സ് പുതുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ നമുക്കൊരു നാവുണ്ട് ആ നാവ് ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതാണ് പ്രസ്താവിക്കുന്നതെന്നും ആ ഹൃദയ വിചാരങ്ങളോ നമ്മുടെ മനസ്സിൽ നിന്നുള്ളവയാണ് നാം ആ മനസ്സിനെ ദൈവത്തിൻ്റെ വചനം നിറയ്ക്കുമ്പോഴാണ് നമുക്ക് നല്ല ഹൃദയ വിചാരങ്ങൾ ഉണ്ടാവും നമുക്ക് ജീവനുള്ള വാക്കുകൾ നമ്മുടെ നാവിൽ കൂടെ പുറപ്പെടുക്കുന്നു നമ്മുടെ ആ വാക്കുകൾക്ക് ജീവൻ്റെ ഒരു ഫലമുണ്ടാകുന്നു വചനത്തിൽ പറയുന്നു നമ്മുടെ നാവിൽ ജീവനും മരണവും ഉണ്ട് എന്ന് റോമർ അടുത്തൊരു വചനഭാഗമാണ് റോമർ 12 അധ്യായം 1-2 വാക്യങ്ങൾ കാണുക സഹോദരന്മാരെ ഞാൻ നിങ്ങൾക്ക് മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും നോക്കുക വചനം പറയുന്നു പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്നും നമ്മളൊരു രൂപാന്തരമാണ് നടക്കേണ്ടത് ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് എതിരാണത് അതിനാൽ തന്നെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളിൽ ഒരു സമ്പൂർണ്ണ മാറ്റം സംഭവിക്കണം നമുക്ക് ദൈവത്തിൽ നിന്നും അല്ല ലോകത്തിൽ നിന്നും ലോകത്തിന് അനുരൂപരാതെ വേർപെട്ട ഒരു ജീവിതമാണ് നമുക്ക് ആവശ്യം അതിന് ആണ് രൂപാന്തരം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ദൈവവചനത്തിൽ മനസ്സ് പുതുക്കുന്നില്ല എങ്കിൽ നാം ലോകത്തിന് അനുരൂപരാകും അതിൽ യാതൊരു സംശയവുമില്ല നെഹെമ്യാവ് 9:6 വാക്യം പറയുന്നു നീ മാത്രം യഹോവയാകുന്നു നീ ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി നീ അവയൊക്കെ രക്ഷിക്കുന്നു ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു നമുക്ക് സൃഷ്ടാവായ ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ വചനമായ യേശുവുമുണ്ട് ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരമപ്രധാനമായ അടിസ്ഥാനം യോഹന്നാൻ 17:3 വാക്യം ഏക സത്യമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു അതുപോലെ തന്നെ സങ്കീർത്തനം 119 സങ്കീർത്തനം
പതിമൂന്ന് തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ നടഞ്ഞു, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികുടം നിനക്ക് മറവായിരുന്നില്ല. നാം സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ആ ദൈവം തന്നെ നമ്മളെയും സൃഷ്ടിച്ചിരിക്കുന്നു. ആ സ്വർഗസ്ഥനായ ദൈവം ഈ ലോകത്തിലേക്ക് യേശുവിനെ അയച്ചിരിക്കുന്നു. ഇത് വിശ്വസിക്കുന്നതിലാണ് നമുക്ക് ശക്തിയും അധികാരവും ലഭിക്കുന്നത്. ആ കർത്താവിൻ്റെ രണ്ടാം വരവാണ് നമ്മുടെ പ്രത്യാശ. നമുക്ക് ജീവിക്കാനുള്ള ഒരു പ്രത്യാശയും അത് തന്നെയാണ്. അതാണ് നഷ്ടപ്പെട്ടു പോയവർക്ക് നൽകുവാനുള്ള നമ്മുടെ കയ്യിലുള്ള പ്രത്യാശ. അത് യേശു നമുക്ക് തന്ന ഒരു പ്രത്യാശയാണ്. അതാണ് നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴുള്ള നിരപ്പിൻ്റെ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് സുവിശേഷം. ദൈവം നമ്മളെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നിർത്തുന്നു. അടുത്ത വചനഭാഗത്തിൽ വീണ്ടും കാണാം.